അറബിക്കടലിന്റെ തീരത്ത് ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി അറബനയുടെ താളങ്ങളും ഈണവും ചുവടുകളും. വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ കലയുടെ പിറവിയെങ്കിലും ഇന്നിത് ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരവന മുട്ടിന്റെ പിറവിയെക്കുറിച്ച് പരിശീലകനായ സൈദലവി ഇങ്ങനെ പറഞ്ഞു. പണ്ട് കാലത്ത് ഈ ബസൂരി രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ വീടുകളിലൊക്കെ അരവന മുട്ടിയിട്ടാണ്, പിന്നെ വീടുകളിലൊക്കെ നടന്നാണ്ട് അരവന മുട്ടി നടക്കുമ്പോൾ പിന്നെ ഈ സ്മാർട്ട് ഫോൺ യുഗത്തിലും ഫോട്ടോ സ്റ്റുഡിയോ നടത്തി വർഷത്തിൽ 30 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ചെയ്യണോ? ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലോകം എടുത്തു പോകുന്നില്ല ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കൊറോണ വന്ന പോലെ തന്നെ അന്നത്തെ ഒരു കാലത്ത് ഭയങ്കര മാരകമായിട്ടൊരു രോഗമാണ്. അതങ്ങനെ പിന്നെ മുട്ടിപ്പാടി നടന്നിരുന്നു. അത് പിന്നെ നമ്മളെ റാത്തീബ് മുട്ടാണല്ലേ, റാത്തീബ് മുട്ടെന്ന് അതിന് പറയല്ലേ. പിന്നെ സ്കൂൾ കലോത്സവത്തിന് കൊണ്ടുവന്നപ്പോൾ അത് കളിമുട്ടാക്കിയിട്ട് കൊണ്ടുവന്നു. വെള്ളമുണ്ട് മുറുക്കി തലേക്കെട്ട് കെട്ടി ഒരു കപ്പ് അർബനയിൽ താളമിട്ട് ബെയ്ത്തിന്റെ ഇണത്തിൽ ചൂടുവെച്ച് സദസ്സിനെ ആവേശത്തിലാക്കുന്ന പ്രകടനങ്ങൾ. പ്രകടനത്തിനിടെ കൈകൾ പൊട്ടി ചോര പൊടിഞ്ഞവരുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തോണ്ട് എപ്പോഴും അടിച്ചോണ്ട് തഴമ്പ് വന്നിട്ട് പിന്നെ അത് പൊട്ടി. നമ്മൾ കളിക്കാൻ കോൺസെൻട്രേഷൻ ചെയ്ത് അങ്ങനെ പോകും. മുൻപൊക്കെ വളരെ കുറച്ച് ടീമുകളെ ഈ മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നുള്ളൂ. ഇന്ന് ഒരു പരിശീലകന്റെ കീഴിൽ തന്നെ 6ഉം 7ഉം ടീമുകൾ അണിനിരക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടീമുകൾ നമ്മളാണ് ഈ വർഷം കൊണ്ടുവന്നത്. ടോട്ടൽ 70 കുട്ടികളുണ്ട്. 70 കുട്ടികൾ A ടീമായിട്ട്, അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ടീമാണ്. നമ്മൾ ഓരോ കുട്ടികൾക്കും അവരെ കുട്ടികൾക്ക് എന്താണ് അവർക്ക് സ്യൂട്ടബിളായിട്ട് പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ ലൈവായിട്ട് കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. കലോത്സവ ഇനം എന്നതിനപ്പുറം പല വേദികളിലും അരവന മുട്ടിപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഈ കലാരൂപത്തെ പരിപോഷിപ്പിക്കുന്നവർക്ക് അത് നൽകുന്ന തൃപ്തി ചെറുതല്ല. അറേബ്യയിൽ നിന്നുള്ള ഈ കലാരൂപത്തെ ഗ്രേസ് മാർക്കിനും ഗ്രേഡിനും വേണ്ടി മാത്രം കലോത്സവ വേദിയിൽ കൊണ്ടുവന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. അരവന മുട്ടും കലോത്സവത്തോടൊപ്പം തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു, സ്വീകാര്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു. അഖിലോട്ടുപാർക്കൊപ്പം CV അനുമോദ്, News18. മലബാറിന്റെ സ്വന്തം വട്ടപ്പാട്ട് മത്സരം അരങ്ങിലെത്തിയപ്പോൾ താരമായത് 9ാം ക്ലാസ്സുകാരനായ ഫാദിലാണ്. പ്ലാസ്റ്റർ ഇട്ട കൈയുമായി വട്ടപ്പാട്ട് വേദിയിൽ കൊട്ടിപ്പാടിയ ഫാദിൽ കാണികളുടെ മനസ്സ് കവർന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഫുട്ബോൾ കളിക്കിടെയാണ് ഫാദിലിന്റെ കൈയൊടിഞ്ഞത്. വട്ടപ്പാട്ടിന്റെ അമരക്കാരനായ ഫാദിലിനെ മാറ്റുന്നത് ടീമിന്റെ ആവേശം ചോർത്തിക്കളയുമെന്ന അധ്യാപകരുടെ തിരിച്ചറിവ് ഫാദിലിനെ കോഴിക്കോട് സാമൂതിരി സ്കൂളിലെ വേദിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ കൈ വകവയ്ക്കാതെ ഫാദിൽ കൈകൊട്ടിപ്പാടിയത് വ്യത്യസ്ത കാഴ്ചയായി. കളിക്കാൻ പോയപ്പോ വീണത്, എന്നിട്ട് കൈ പൊട്ടലുണ്ട്. ആ കുഴപ്പമില്ല, വേദന ഉണ്ടായിരുന്നായിട്ട് ഒരു 2 ആഴ്ചയായി. ആലപ്പുഴ ലജ്നത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാദിൽ. ടീമിന് ആവേശം പകർന്നുള്ള ഫാദിലിന്റെ പ്രകടനത്തെ കാണികൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. സ്വരൂപ് നിവേദിക്കൊപ്പം സുവി വിശ്വനാഥൻ, News18. Kerala School Kalolsavam, powered by G-Tech Computer Education. SAP S4HANA DIFA Tally Yangi Gritha Korsugal, G-Tech Ilude.